സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വളരെയധികം പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന് വിധേയമായത് 2023 ലോകം വിറ്റ്നസ് ചെയ്തതാണ്. ഈ മാറ്റം ഇന്ന് പല മേഖലയിലോട്ടും വ്യാപിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ വ്യാപനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം രാജ്യത്തിന് വലിയൊരു പങ്കുണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന പല വാർത്തകളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകൾ ഓരോന്നായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ വ്യക്തമായി തന്നെ ഇന്ത്യയും ഇറാനും സൗദി അറേബ്യയും നടപ്പാക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാംസിനെ പറ്റിയും ഈ പ്രോഗ്രാംസ് എങ്ങനെയായിരിക്കും ലോകത്ത് പുതിയൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുമെന്നുള്ള വിഷയത്തെ പറ്റിയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സനൂഫ്. ഈ വീഡിയോയിൽ ഇന്ത്യയും ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട പരസ്പരം സഹകരിച്ചുള്ള മുന്നേറ്റത്തെ പറ്റിയാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഇത് വളരെയധികം ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം എന്തായാലും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും ചില പ്രധാനപ്പെട്ട പുതിയ മാറ്റങ്ങളെ പറ്റി മനസ്സിലാക്കാം. ഇന്ത്യയും ഇറാനും തമ്മിൽ 2016 ചാബഹാർ തുറമുഖത്തിൻ്റെ പേരിൽ ഒരു കരാർ സൈൻ ചെയ്തിരുന്നു. ഈ കരാർ ഇറാനിലെ ചാബഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തുറമുഖം നിർമ്മിച്ച് അതിൻ്റെ ഏകദേശം ഒരു 50% മുകളിലുള്ള ഓണർഷിപ്പ് ഇന്ത്യക്ക് നൽകുന്ന രീതിയിലാണ് തീരുമാനമെടുത്തത്. ഇത് മാത്രമല്ലാതെ ഇന്ത്യക്ക് INSTC എന്ന് പറയുന്ന യൂറോപ്പിലോട് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കണക്ടിവിറ്റി പ്രോഗ്രാമിന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റുന്ന ഘടകമായിട്ട് ചാബഹാർ പോർട്ട് മാറിയിരുന്നു. സോ ചാബഹാർ തുറമുഖം ഇന്ത്യ ആ കാലം മുതൽ ഏകദേശം 2023 ഈ ഒരു സമയം വരെ ബില്യൺസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 100 കോടി രൂപ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഇറാന്റെ പ്രസിഡന്റും തമ്മിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ സംസാരിച്ചായിട്ടും ഈ ടെലിഫോൺ ചർച്ചയിൽ രണ്ടുപേരും പ്രധാനമായിട്ടും ബ്രിക്സ് എന്ന് പറയുന്ന ഇന്ത്യയും ബ്രസീലും റഷ്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പിൽ ഇറാനെ ഉൾപ്പെടുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചായിട്ടും ഇതുകൂടാതെ ചാബഹാർ തുറമുഖത്തിന്റെ എക്സ്പാൻഷനെ പറ്റി സംസാരിച്ചായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ചർച്ച ഇന്ത്യ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരിക്കാമെന്ന് പറയുന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നത്. എന്തിനാണ് ഇന്ത്യ അനുനയിപ്പിക്കുന്നത്? ഈ സംശയം പലർക്കും ഉണ്ടായേക്കാം. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബി ബ്രിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താണെന്നും അതിലോട്ട് സൗദി അറേബ്യയും ഇറാനും അംഗങ്ങളാകാൻ മാറി ശ്രമിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഇറാനെയും സൗദി അറേബ്യയും ഇതിൽ അംഗങ്ങളാക്കി മാറ്റുന്നതിൽ എതിർപ്പറയിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത് ഇറാനും സൗദി അറേബ്യ വരുന്നത് കൊണ്ട് മാത്രമല്ല ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനമായ തത്വം തന്നെ ഇല്ലാതാകുമെന്ന് പറയുന്ന കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇന്ത്യ എതിർപ്പറയിച്ചത്. അല്ലാതെ ഇറാൻ വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സൗദി അറേബ്യ ബ്രിക്സിൻ്റെ ഭാഗമായി മാറുന്നതുകൊണ്ടോ ഇന്ത്യക്കൊരു പ്രശ്നം വരാനില്ല. ബട്ട് ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് രൂപീകരിച്ചത് ഈ 5 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ആ പേര് പോലും ഈ രാജ്യങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിംഗ് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പുതിയതായിട്ട് കൂടുതൽ രാജ്യങ്ങളെ അംഗങ്ങളാക്കി മാറ്റുമ്പോൾ അത് പല രാജ്യങ്ങളുടെയും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ളൊരു കാര്യമായിട്ട് മാറുമെന്നാണ് ഇന്ത്യ ആശങ്ക അറിയിച്ചത്. ഇപ്പോൾ നാറ്റോ എന്ന് പറയുന്ന ഗ്രൂപ്പ് അമേരിക്ക രൂപീകരിച്ചത് അമേരിക്ക പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പരസ്പരം സഹകരിക്കാനുള്ള ഒരു വേദി എന്ന രീതിയിലാണ്. പക്ഷേ അത് പിന്നീട് റഷ്യക്കെതിരെയുള്ള ഒരു പുതിയ കൂട്ടുകെട്ടായിട്ട് മാറിയിരുന്നു. അതേപോലെ തന്നെ ഇത്തരം ഒരു ഗ്രൂപ്പ് ബ്രിക്സ് എന്ന പേരിൽ രൂപീകരിച്ചത് പ്രധാനമായിട്ടും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം മെച്ചപ്പെടുത്താനാണ്. പക്ഷേ അവിടേക്ക് പുതിയ രാജ്യങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അത് വളരെയധികം പ്രശ്നമാകുന്ന തരത്തിലാണ് ഇന്ത്യ അഭിപ്രായപ്പെട്ടത്. സോ ഇന്ത്യ അനുനയിപ്പിക്കാനായിട്ട് ഇറാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇറാനും സൗദി അറേബ്യയും ബ്രിക്സിൻ്റെ അംഗങ്ങളായിട്ട് മാറിയാൽ ഇന്ത്യക്ക് അത് വലിയൊരു ഗുണമായിട്ട് മാറില്ല എന്നൊരു സംശയം പലർക്കും ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇത് ഗുണമായി മാറിയേക്കാം. പക്ഷേ അതേ സമയത്ത് ചൈന ഈ രാജ്യങ്ങളെ കൂടുതലായിട്ട് തങ്ങളുടെ കൺട്രോൾ നിർത്താനായിട്ട് ശ്രമിച്ചേക്കാം. അത് ഈ ബ്രിക്സിനെ തന്നെ അതിൻ്റെ അടിസ്ഥാനമായ തത്വത്തെ ഇല്ലാതാക്കാൻ മാറ്റുമെന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ആശങ്കയായിട്ട് മാറുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചിരിക്കുന്ന മേ ബി ഇന്ത്യ അനുനയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ സമാധാനപ്പെടുത്തിയിട്ട് ബ്രിക്സിലോട്ടുള്ള ഇറാനെ പ്രവേശനം കൂടുതൽ സുഗമമാക്കാനുള്ള ഭാഗമായിരിക്കാമെന്നാണ് പറയുന്നത്. ഇറാൻ മാത്രമല്ല സൗദി അറേബ്യയ്ക്ക് വേണ്ടിയും ഇറാൻ സംസാരിച്ചിരിക്കാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഫർദർ ആയിരിക്കുന്ന പ്രോജക്റ്റുകളെ പറ്റിയും അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ മിഡിൽ ഈസ്റ്റ് ഭാഗത്തോട്ടുള്ള എക്സ്പാൻഷന് ഇന്ത്യക്ക് വളരെയധികം സഹായകമായി മാറുന്ന രാജ്യമാണ് ഇറാൻ. കാരണം ഇറാൻ ഇന്ന് മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയും ഇറാനും ഒരുമിച്ചത് ഇന്ത്യക്കും ഒരു സുവർണ അവസരമായിട്ട് മാറിയിട്ടുണ്ട്. അതേസമയത്ത് ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സ്ട്രോങ് ആയി മാറുന്നതും ഇന്ത്യക്കൊരു പരിധിവരെ ഗുണം തന്നെയാണ്. സോ ഇന്ത്യ ഈ ഒരു അവസരത്തിൽ ഇറാനുമായിട്ടുള്ള ബന്ധം അത് എക്കണോമിക്കൽ പരമായിട്ടും ഡിഫൻസിലും ബാക്കിയുള്ള പല മേഖലയിലും മെച്ചപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. സോ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റിയും സംസാരിക്കാൻ സാധിക്കും. അതേസമയത്ത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. സോ ഈ ഒരു 2 കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞു. ഇനി ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. സൗദി അറേബ്യയും ഇന്ത്യയും പ്രധാനമായിട്ടും ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോകുന്നത് G20 എന്ന് പറയുന്ന മീറ്റിംഗിൻ്റെ ഭാഗമായിട്ടുള്ള പല ചർച്ചകളാണ്. ഇന്ത്യയിൽ വെച്ച് ഈ വർഷം നടക്കുന്ന G20 ഭാഗമായിട്ടുള്ള പല ചർച്ചകളിലും സൗദി അറേബ്യ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഗുജറാത്തിൽ വെച്ച് നടന്ന WHO ഭാഗമായിട്ടുള്ള ഈ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ചർച്ചയിലും
സൗദി അറേബ്യ പങ്കെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ WHO ചീഫായിട്ടും ഈ ഗുജറാത്തിൽ വെച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സോ ആ ചർച്ചകളെല്ലാം തന്നെ ഇന്ത്യക്കും അനുകൂലമായ രീതിയിൽ മാറുമെന്ന് പറയാൻ സാധിക്കും. കാരണം ഇന്ത്യയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മെഡിക്കൽ രംഗത്ത് സപ്പോർട്ടീവായിട്ടുള്ള രാജ്യമായിട്ട് മാറുന്നത്. ഈവൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പോലും വലിയൊരു സഹായസ്ഥമായിട്ട് ഇന്ത്യ മാറുമ്പോൾ ഇന്ത്യയുടെ പ്രസൻസ് കൂടുതൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റാനും സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല മെഡിക്കൽ കമ്പനീസിനെയും സൗദി അറേബ്യ തങ്ങളുടെ രാജ്യത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതിനും ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സോ മെഡിക്കൽ രംഗത്ത് ഇന്ത്യയും സൗദി അറേബ്യ സഹകരിക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ഇന്ത്യയും സൗദി അറേബ്യയും ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ ബ്രിക്സിന്റെ ഭാഗമായിട്ടുള്ള പ്രവേശനത്തിനും കൂടുതലായിട്ട് ശ്രമിച്ചേക്കാം. അവിടെ ഇറാനും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറുന്നുണ്ട്. മൂന്നാമതായി കടന്നു വരുന്ന ഡിഫൻസിലെ ഒരു ബന്ധം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ മാറ്റം കൊണ്ടുവരാനും അത് വളരെയധികം സ്ട്രോങ് ആക്കി മാറ്റുവാനുമായിട്ടും 2010 മുതൽ തന്നെ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ പ്രധാനപ്പെട്ട പല കരാറുകൾ സൈൻ ചെയ്യുന്നുണ്ട്. ആ കരാറുകളെല്ലാം തന്നെ സൈൻ ചെയ്യാനായിട്ട് ഒരു സ്ട്രാറ്റജിക് ബോഡിയും ഇന്ത്യയും സൗദി അറേബ്യയും കൂടെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ബോഡി ഇന്തോ സൗദി സ്ട്രാറ്റജിക് ബോഡി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും മൂന്ന് മേഖലയെ ഫോക്കസ് ചെയ്താണ് നടപ്പാക്കുന്നത്. ഒന്നാമത്തെ മേഖല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എക്കോണമിക്കൽ ആൻഡ് ട്രേഡ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കൊമേഴ്ഷ്യൽ എക്കോണമിക്കൽ എന്ന് പറയുന്ന രണ്ട് ഫാക്ടറിനെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം. രണ്ടാമതായിട്ട് വരുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്കോ സ്ട്രാറ്റജിക് എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് പ്രധാനമായിട്ടും ലോക രാഷ്ട്രീയം, അതുപോലെ ജിയോ പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളുടെ സഹകരണമാണ്. ഇതുകൂടാതെ അടുത്തായിട്ട് വരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ വർക്കേഴ്സിനെ ട്രാൻസ്ഫോർ ചെയ്യുന്നതും അതുപോലെ ഇവരുടെ സഹകരണവും മെച്ചപ്പെട്ട കാര്യങ്ങളോട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇങ്ങനെ ഈ മൂന്ന് മേഖലയിലും ഇന്ത്യയും സൗദി അറേബ്യയും ഡയറക്റ്റായിട്ട് രണ്ട് രാജ്യങ്ങളിലെയും തലവന്മാരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടിയാണ് ചർച്ചകൾ നടത്തുന്നത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസും ഇതിനുവേണ്ടി ചർച്ചകൾ നടത്തുന്നുണ്ട്. ആ ചർച്ചകളെല്ലാം തന്നെ വളരെയധികം ഈസി ആയിട്ട് ഇന്ത്യയും സൗദി അറേബ്യയും കൂടുതൽ മേഖലയിൽ സഹകരിക്കാനായിട്ട് ഡയറക്റ്റായിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെയും സൗദി അറേബ്യയുടെ ലീഡറുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് കാണാൻ സാധിക്കും. കൂടാതെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് ഏത് സമയത്തും കൃത്യമായ ചർച്ചകൾ നടത്തിയിട്ട് പല കാര്യങ്ങളും ഒരുമിച്ച് സഹകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. സോ ഇന്ത്യയും സൗദി അറേബ്യ തമ്മിലുള്ള ബന്ധം വളരെയധികം സ്ട്രോങ് ആയി മാറുന്നുണ്ടെന്ന് സമീപകാലത്തെ വാർത്തകളിൽ അറിയാൻ സാധിക്കും. ഇനി ഇന്ത്യയും സൗദി അറേബ്യയും അതുപോലെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധമെല്ലാം മെച്ചപ്പെടുത്തുമ്പോൾ ഇവിടെ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം എങ്ങനെ മാറുന്നു എന്ന സംശയം പലർക്കും ഉണ്ടായേക്കാം. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ തന്നെ ഇതിനെ കൂടുതലായിട്ട് നല്ലൊരു പോസിറ്റീവായ ആംഗിളിൽ പോകുകയാണെന്ന് പറയുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ സൗദി അറേബ്യയിലോട്ട് ചെല്ലുകയും സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസുമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ സൗദി അറേബ്യ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാര്യമായിട്ടാണ് ഇത് വിലയിരുത്തുന്നത്. കാരണം 1979 ഇറാനിൽ ഇസ്ലാമിക് റെവല്യൂഷൻ നടന്ന ശേഷം ആദ്യമായിട്ടാണ് സൗദി അറേബ്യയും ഇറാനും പരസ്പരം സഹകരിച്ച് മുന്നേറാനായിട്ട് തയ്യാറായത്. ആ ഒരു സഹകരണം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൈന മാറുന്നുണ്ടെങ്കിലും അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ടും അത് ശക്തമായി മാറുവാനായിട്ടും ഇന്ത്യയും ഒരു നിമിത്തമായി മാറുന്നുണ്ട്. സോ ഇവിടെ ഇന്ത്യയുമായിട്ട് സഹകരിക്കാനായിട്ട് ഇറാനും സൗദി അറേബ്യയും ഒരുപോലെ ശ്രമിക്കുന്നതും ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടൊരു പോസിറ്റീവായ ബന്ധമുള്ളതും ഇവർ പരസ്പരം അവർക്ക് വേണ്ട ഒരു മുന്നേറ്റം ഒരു ആയുധമാക്കി മാറ്റുകയാണ്. ജസ്റ്റ് ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ ഒരു ലാഡർ ഉണ്ട്. ഈ ലാഡറിൽ ഒരാൾ മുകളിലോട്ട് കയറുമ്പോൾ താഴെ നിന്നൊരാൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അയാൾക്ക് ഈസിയായിട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത ആളെ മുകളിലോട്ട് എത്തിക്കണമെങ്കിലും ഈ ലാഡറും വേണം, മുകളിലെത്തിയ ആളും സഹായം വേണം. അതുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് സഹകരിക്കാനായിട്ട് തയ്യാറാണ്. ഇതേ സമയത്ത് തന്നെ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഡിഫൻസിലും പല മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് കരുതുന്നത്. ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും ഇറാന്റെ ആർമി ചീഫായിരിക്കുന്ന ഒരു വ്യക്തിയും റഷ്യയിൽ വെച്ച് നടന്നൊരു കോൺഫറൻസിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും ആദ്യമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഡിഫൻസിന്റെ ഭാഗമായിട്ട് ആദ്യമായി നടക്കുന്ന ഒരു ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഒരു പോസിറ്റീവായ ന്യൂസ് ആയിട്ടാണ് ഇന്ന് മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് കരുതുന്നത്. സോ ഈ ഒരു വാർത്ത കൂടുതലായിട്ട് പോസിറ്റീവായി മാറുമെന്ന് പലരും ഉന്നയിക്കുമ്പോൾ അതിനെ നെഗറ്റീവായി മാറ്റുവാനായിട്ടും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിക്കുന്നൊരു ആശങ്കയും പലരും മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാനും സൗദി അറേബ്യയും ഒരുമിച്ചിരിക്കുന്നത് അമേരിക്കയുടെ പല പ്ലാനിങ്സിനും എതിരായിട്ട് മാറുമെന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ ഒരു ബന്ധത്തെ കൂടുതൽ മോശമാക്കി മാറ്റാൻ ശ്രമിപ്പിച്ചേക്കാമെന്നുള്ള കാര്യവും പലരും ആശങ്കയായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എന്തിനാണെങ്കിലും ഇവിടെ റഷ്യ കൃത്യമായിട്ട് ഇറാനെയും സൗദി അറേബ്യയും കൂടുതലായിട്ട് അടുപ്പിക്കാനും ഇവർ രണ്ടുപേരുടെ സഹകരണം മെച്ചപ്പെടുത്താനും ഒരു നിമിത്തമായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന് റഷ്യ ശ്രമിക്കുമ്പോൾ അത് ഇന്ത്യക്കും ഒരു പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് മാറുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളരെയധികം സ്ട്രോങ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതും ഇന്ത്യയുമായിട്ട് രണ്ട് രാജ്യങ്ങൾക്കുള്ള ഒരു പോസിറ്റീവായ ഒരു കടപ്പാടും അവർ കൃത്യമായിട്ട് നിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ഇന്ത്യക്കും അത് വളരെയധികം അനുകൂലമായിട്ട് മാറിയേക്കാം. സോ ഓവറോളായിട്ട് ഇന്ത്യയും ഇറാനും സൗദി അറേബ്യ തമ്മിലുള്ള ബന്ധം ഇനി വളരെയധികം വലിയ തലത്തിലോട്ട് എത്തുമെന്ന് കരുതാൻ സാധിക്കും. പക്ഷേ ആ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ അവിടെ ബാക്കിയുള്ള പല ഫാക്ടേഴ്സും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ലോകത്തിൻ്റെ തലവരനെ മാറ്റാൻ കാരണമാകുന്നൊരു വിഷയമായിട്ട് കരുതുമ്പോൾ അതിൽ സൗദി അറേബ്യയും UAE ഇന്ത്യയും എല്ലാം പരസ്പരം മത്സരിക്കുന്നത് കാണാൻ സാധിക്കും.
ഈ മത്സരം എന്താണ് തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോ സംസാരിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഇന്ത്യയും സൗദി അറേബ്യയും ഇറാൻ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെല്ലാം മാറ്റം സംഭവിക്കും എന്ന് പറയുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ് ഹിന്ദ്.